നിലമ്പൂരിൽ ഭക്ഷ്യക്കിറ്റുകൾ പുഴുവരിച്ച് നശിച്ച സംഭവം കെപിസിസി സമിതി അന്വേഷിക്കുമെന്ന് വിവി പ്രകാശ്. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായി അന്വേഷിച്ചു. രാഹുൽ ഗാന്ധി പ്രളയകാലത്ത് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി വിവരണം ചെയ്തിരുന്നു. വളരെ ആളുകൾക്കിടയിൽ വളരെ സഹായകരമായ ഒരു നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ വിതരണം ചെയ്യുന്നതിന് നമ്മുടെ പാർട്ടി സ്ട്രക്ചർ അനുസരിച്ച് പ്രാദേശിക ഘടകങ്ങളെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ മുസ്ലിം കമ്മിറ്റി അതിനെ മണലിച്ച് അവരാണ് അത് വിതരണം ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ വിതരണം ചെയ്യാൻ പോകുകയും വളരെ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ ഇത് 2019 പ്രളയകാലത്ത് നമ്മൾ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംഘടനാപരമായിട്ടോ എന്തെങ്കിലും പിഴവ് താഴെ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കും. ഭക്ഷ്യവസ്തുക്കൾ കേടായ സംഭവത്തെ ഗൗരവമായാണ് കാണുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുനിസിപ്പൽ കമ്മിറ്റിക്കും മറ്റു മണ്ഡലം കമ്മിറ്റികൾക്കും നൽകിയത്. അതിനാൽ തന്നെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ബന്ധപ്പെട്ടു. ഇന്ന് സമിതി അംഗങ്ങളെ തീരുമാനിക്കും. സംഭവത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വിവി പ്രകാശ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു ഭാഗത്തുനിന്നും പരാതി കൊടുത്തു. എല്ലാവർക്കും അത് വിതരണം ചെയ്തു. താഴെ തരത്തിലുള്ള കമ്മിറ്റികളെ അത് ഏൽപ്പിച്ചു. അവരത് ഭംഗിയായിട്ട് വിതരണം ചെയ്തു. ആരുടെ ഭാഗത്തും ഒരു പരാതിയും അക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നൊരു ആക്ഷേപം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? വാസ്തവത്തിൽ വല്ലാത്തൊരു ഒരു ഞെട്ടലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടത്. എന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെ വന്നു? ഇതിനകത്ത് എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ രണ്ട് തരത്തിൽ, ഒന്ന് പാർട്ടി തലത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡി സി സിയുടെ ഒരു സമിതിയെ ചുമതലപ്പെടുത്താൻ കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സമിതി അതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. താഴെ തട്ടിൽ ഇത് മുനിസിപ്പൽ കമ്മിറ്റിയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കമ്മിറ്റിയോട് അതിൻ്റെ വിശദീകരണം ചോദിക്കും. ഇത് രണ്ടും പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും പിഴവുകൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.